ാണ് പത്മ അവാർഡ് വിവാദം. ഇത്രയേ ഉള്ളൂ, ആശാൻ തന്നെ അത് വ്യക്തമാക്കി കഴിഞ്ഞു. അല്ലാതെ സുരേഷ് ഗോപിയെ അനുഗ്രഹിച്ചാൽ പത്മ അവാർഡ് കിട്ടുമെന്നൊന്നുമല്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കാര്യം പറഞ്ഞത് അവസാനം എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞും വഴങ്ങിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളും സ്വാധീനങ്ങളും ഭീഷണികളും നടത്തുകയാണ് തൃശൂരിൽ സുരേഷ് ഗോപി എന്നാണ്. ശ്രീ മഞ്ജുഷ്, ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഇവിടെ പല വിഷയങ്ങളും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. സുരേഷ് ഗോപിക്ക് നേരെ രാഷ്ട്രീയമായിട്ട് ഉന്നയിക്കുന്ന പല വിഷയങ്ങളും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നേരത്തെ ശ്രീകുമാർ തന്നെ ഇവിടെ പറയുന്നത് കേട്ടു, അദ്ദേഹം ഒരു വിശ്വാസിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആണെങ്കിലും അല്ലെങ്കിലും നമ്മളൊരു ക്ഷേത്രത്തിലേക്ക്, നമ്മളൊരു പള്ളിയിലേക്ക്, നമ്മളൊരു കാണിക്ക സമർപ്പിക്കുന്ന സമയത്ത് അത് ആ സമർപ്പിക്കുന്നയാളും അത് എവിടെയാണോ സമർപ്പിക്കുന്നത് ആ ആളും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അത് മൂന്നാമതൊരാളിനോട് വിശദീകരിക്കേണ്ടുന്ന രീതിയിലുള്ള ഒരു ബന്ധമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ക്ലെയിം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര പവൻ്റെ സ്വർണമുള്ള ഒരു വിഗ്രഹമാണ് അല്ലെങ്കിൽ ഒരു കിരീടമാണ് ഇവിടെ സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ആണോ അല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അല്ലാതെ ഇതിൽ ഒരു പൊതു താല്പര്യമില്ല. ഏതോ ഒരു കൗൺസിലർ എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ തന്നെ മുൻ MLA കൂടിയായിരുന്ന ശ്രീ അനിൽ അക്കരയെ പോലുള്ള ആൾക്കാരുടെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരാൾ, ഒരു വിശ്വാസി ഒരു ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിലേക്ക്, ഒരു പള്ളിയിലേക്ക്, ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നേർച്ച വെച്ച് കഴിഞ്ഞാൽ ആ നേർച്ചയിൽ എത്ര പൊന്നുണ്ട് എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം നമ്മുടെ നാട്ടിലൊരു രാഷ്ട്രീയക്കാർ എന്നാണ് ഇതിനു മുമ്പ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഇത് ഇതിൽ കൃത്യത വേണം, അതിൽ സംശയമുണർന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്താ ഇത് ലൂർദ് മാതാവിന് സമർപ്പിക്കപ്പെടുന്ന ആദ്യത്തെ ഒരു നേർച്ചയാണോ, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ അല്ലെങ്കിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യമായിട്ട് സമർപ്പിക്കപ്പെടുന്ന ഒരു കാണിക്കയാണോ? ഈ കാണിക്കയെല്ലാം തന്നെ മുമ്പ് പരിശോധിച്ചിരുന്നത് അനിൽ അക്കരയെ പോലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങ് തന്നെ പറഞ്ഞിരിക്കുന്ന ഈ കൗൺസിലറോ ഒക്കെയാണോ? ഈ കൗൺസിലർക്കൊക്കെ ഇതിലെന്താണ് കാര്യം? അപ്പോൾ ഇതൊക്കെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയത്തിനെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിഷയമായിട്ട് പറയുകയും അതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം അവിടെ ഉപയോഗിക്കാനായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള ഒരു മതപ്രീണനം ഇവിടെ നടക്കുന്നു എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെറും രാഷ്ട്രീയമാണ് അടവാണ് എന്നുള്ളത് താങ്കൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവാദം. ആ ഗോപിയല്ല ഈ ഗോപി എന്ന് പറയുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ലക്ഷ്യം ആ ഒരു പ്രസ്താവനയുടെ പിന്നിലുണ്ട് എന്നുള്ളത് ന്യായമായിട്ടുള്ള ഒരു സംശയമാണ്. അതല്ല എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലോകത്ത് തലയ്ക്ക് വെളിവുള്ള ഏതെങ്കിലും ഒരാൾ വിശ്വസിക്കുമോ സുരേഷ് ഗോപിയെ തെരഞ്ഞെടുപ്പിൽ ആശീർവദിച്ചാൽ അയാൾക്ക് പത്മഭൂഷൺ നൽകും? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗോപി ആശാൻ മാത്രമേ ഉള്ളൂ. ഗോപി ആശാൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോലുമല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ പ്രമുഖരായിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്, കലാകാരന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ ആൾക്കാരെല്ലാവരും തന്നെ അല്ലെങ്കിൽ തൃശ്ശൂരോ തൃശ്ശൂര് പരിസരത്തോ ഒക്കെ ഉള്ള ആൾക്കാരെല്ലാവരും ചേർന്ന് സുരേഷ് ഗോപിയെ അങ്ങ് ആശീർവദിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ എത്ര പത്മഭൂഷൺ അടുത്ത തവണ കൊടുക്കേണ്ടി വരും? അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ ഫേക്കായിട്ടുള്ള ആരോപണങ്ങളാണെന്നുള്ളത് കേട്ടാൽ അറിയാം. പിന്നെ അതിനപ്പുറത്തേക്ക് നോക്കൂ, നമ്മൾ പത്മഭൂഷൺ അവാർഡ് കൊടുത്തിട്ട് ഒരാളിനെ നമ്മൾ ഈ പണ്ടത്തെ രീതിയൊക്കെ മാറി എന്നുള്ളത് താങ്കൾക്കറിയാം. ഇപ്പോൾ തന്നെ പറയുന്നത് പീപ്പിൾസ് പത്മ എന്നാണ്. അപ്പോൾ പത്മഭൂഷൺ പോലെയുള്ള അവാർഡുകളൊക്കെ തന്നെ ഇങ്ങനെ ആശീർവാദത്തിൻ്റെ പേരിൽ കൊടുക്കുകയാണെങ്കിൽ BJP ഒരേ ഒരു സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണോ, അതോ കേരളത്തിൽ മാത്രമാണോ, തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ എന്ത് പ്ലോട്ടാണ് അവിടെ ചമയ്ക്കപ്പെട്ടത് ശ്രീ ശ്രീജിത്ത് പണിക്കർ സുരേഷ് ഗോപിക്കെതിരെ? എന്തോ എന്ത് തരം പ്ലോട്ടാണ് ചമയ്ക്കപ്പെട്ടത്? ഇപ്പോൾ ഗോപി ആശാൻ അറിഞ്ഞുകൊണ്ടുണ്ടായ ഒരു സംഭവമല്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം നിർദോഷമായി പറയുകയാണ്, അദ്ദേഹത്തിന്റെ മകന് ഒരു വിഷമം തോന്നി, കാരണം ഈ ഡോക്ടർ ഇങ്ങനെ വിളിച്ച് പറഞ്ഞതുകൊണ്ട്. സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണം, അദ്ദേഹം അങ്ങോട്ട് വരുന്നുണ്ട്, പത്മഭൂഷണൊക്കെ കിട്ടേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഈ ഗോപി ആശാന്റെ മകൻ അത് ദേഷ്യം വന്നു. അപ്പോൾ ഗോപി ആശാന്റെ മകൻ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, ആ ഗോപി അല്ല ഈ ഗോപി എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. പിന്നെ ഇക്കാര്യം അറിഞ്ഞതോടുകൂടി ആശാൻ പറഞ്ഞു അത് വേണ്ടായിരുന്നു, അങ്ങനെ പോസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പോസ്റ്റ് പിൻവലിച്ചുവെന്ന്. പക്ഷേ അങ്ങനെ നിർദോഷമായി പറഞ്ഞു പോകേണ്ട ഒന്നാണോ? ആ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എത്രമാത്രം പ്രചാരണം ആ ഫേസ്ബുക്ക് പോസ്റ്റിന് കിട്ടി. ഇന്ന് അതിനേക്കാൾ അപ്പുറം ഇന്ന് VT ബലറാം, മുൻ MLA, കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ്, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ വായിച്ചുവല്ലോ. അവിടെ രണ്ട് വിവാദം ഒരേ ദിവസം വന്നിരുന്നു. ഒന്ന് ഇത് ഗോപി ആശാനും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഈ ഒരു തർക്കം, രണ്ടാമത്തേത് അവിടുത്തെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ടൊവിനോ തോമസിനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ പങ്കുവെക്കുകയും ടൊവിനോ തോമസ് അത് ശരിയായില്ല, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞതും തുടർന്ന് സുനിൽകുമാർ അതെടുത്ത് മാറ്റിയതും. അപ്പോൾ ഈ രണ്ടു പേരെയും, ടൊവിനോ തോമസിനെയും ഗോപി ആശാനെയും ഒരുപോലെ കണ്ടുകൊണ്ട് ബലറാം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇന്ന് ബലറാം പറയുകയാണ്, ഞാൻ അതിൽ നിന്ന് ഗോപി ആശാനെ ഒഴിവാക്കി ടൊവിനോയെ മാത്രം ഞാൻ അതിൽ ഉൾപ്പെടുത്തുകയാണ് എന്ന്. അപ്പോൾ രാഷ്ട്രീയം അവിടെ കളിച്ചു. അപ്പോൾ അത് ഫലം കാണാതെ വന്നിട്ട് കൂടി ഇപ്പോൾ ഗോപി ആശാനായി കുറ്റക്കാരൻ.
അല്ല, നോക്കൂ, ഇവിടെ ഒരു വിഷയമുണ്ട്. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നമ്മൾ നോക്കുന്ന സമയത്ത് ഗോപി ആശാൻ എന്ന് പറയുന്ന ഒരു കാരണമുണ്ട്. അതായത് സുരേഷ് ഗോപി തൻ്റെ മകൻ്റെ ഈ ഒരു പ്രസ്താവന മാധ്യമങ്ങൾ അതിനെപ്പറ്റി അദ്ദേഹത്തിനോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു പ്രതികരണത്തിനെ പറ്റി പറയുന്നുണ്ട്. എന്താണ് ആ പ്രതികരണം? അതായത് പിന്നെ ഗോപി ആശാനെ കാണാനായിട്ട് താൻ ശ്രമിക്കുമെന്നും അദ്ദേഹത്തിന് ഒരു വസ്ത്രം, ഒരു മുണ്ട് മറ്റോ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുമെന്നും തന്നെ കാണുന്നതിന് വേണ്ടിയിട്ടോ താൻ സമർപ്പിക്കുന്ന ഉപഹാരം സ്വീകരിക്കുന്നതിനോ അദ്ദേഹം തയ്യാറായിട്ടില്ല എങ്കിൽ അത് പകരം ഗുരുവായൂരപ്പന് സമർപ്പിക്കും എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ആ പ്രസ്താവന തനിക്ക് വളരെയധികം ദുഃഖമുണ്ടാക്കി. കാരണം ശ്രീ സുരേഷ് ഗോപിക്ക് തന്നോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു വിവാദമുണ്ടാകുന്ന സമയത്ത് ശരിക്കും എന്താണ് കാര്യം, അങ്ങനെ ഗോപി ആശാൻ തന്നെ കാണണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവന തന്നെ നിരാശപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആരോ ഒരാൾ, ഏതോ ഒരു ഡോക്ടർ, ആ ഡോക്ടർ ആരാണെന്ന് പോലും അദ്ദേഹം ഓർത്തെടുക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ഞാൻ ഡോക്ടേഴ്സായിട്ടുള്ള എല്ലാവരെയും ഡോക്ടർ എന്നാണ് പറയുന്നത്, എല്ലാവരുടെയും പേര് എനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഏതോ ഒരു ഡോക്ടർ വിളിച്ചതിന് ശേഷം പത്മഭൂഷൺ നൽകാം, സുരേഷ് ഗോപിയെ ആശീർവദിക്കണം എന്ന് പറഞ്ഞാൽ ഇതേ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഈ ഗോപി ആശാനോ അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകനോ സുരേഷ് ഗോപിയെയും ബന്ധപ്പെടാമല്ലോ, ശരിയല്ലേ? അത് വൺ വേ ഡയറക്ഷൻ അല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിളിച്ചു ചോദിച്ചതിന് ശേഷം നിങ്ങളിങ്ങനെ ആശീർവദിക്കുകയാണെങ്കിൽ പത്മഭൂഷൺ നൽകാമെന്നൊരു ഓഫറും കൊണ്ട് എന്തിനാണ് ഒരാളിനെ വിട്ടിരിക്കുന്നത് എന്ന് ഇവർക്ക് അങ്ങോട്ടും ചോദിക്കാം. അപ്പോൾ അതിനവർ ചോദിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. പിന്നീട് ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളിലൊക്കെ കണ്ടത് എന്താണ്, അത് വളരെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടു, അപ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു, പിന്നീട് അത് ഡിലീറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. എന്തിനാണ് ഒരു പോസ്റ്റ് നമ്മൾ പബ്ലിക് പോസ്റ്റായിട്ട് ഫേസ്ബുക്കിൽ ഇടുന്നത്? അത് ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും കാണുന്നതിന് വേണ്ടിയിട്ടാണ്, അത് നമ്മുടെ നിലപാടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോസ്റ്റ് ഇടുകയും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും പിന്നീട് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ പറയുന്ന വിഷയം എന്താണോ ആ വിഷയത്തിൽ നമുക്ക് കൺവിക്ഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചരണ സമയത്ത് താങ്കൾ ചോദിച്ച പോലെ എന്താണ് ഇതിലെ ഒരു പ്ലോട്ട് എന്ന് ചോദിച്ചാൽ, സുരേഷ് ഗോപി വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ, അവരെ സ്വാധീനിച്ചതിന് ശേഷം അവർക്ക് സ്ഥാനമാനങ്ങളോ പദവികളോ നൽകാം എന്ന് ഓഫർ ചെയ്തുകൊണ്ട് അവർ തൻ്റെ പക്ഷത്താണ് എന്ന് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന നിലയ്ക്കാണ് ഇതൊരു രാഷ്ട്രീയ ആരോപണമാകുന്നത്. വി എസ് സുനിൽകുമാറുമായി ബന്ധപ്പെട്ട സംഭവം അങ്ങനെ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നടനെ കാണുകയും അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ എടുത്തതിന് ശേഷം പിന്നീട് ശ്രീ സുനിൽകുമാർ മാത്രമല്ല, ഈ സി പി എമ്മിൻ്റെ തന്നെ ഇന്ന് എം എൽ എമാരായി നിൽക്കുന്ന പല ആൾക്കാരും ഇത് ദാ വിജയാശംസകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ നടൻ കേറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആരാധക വൃന്ദം ഉണ്ടാകും, അതിലുള്ള കുറേ ആൾക്കാർ ഈ മണ്ഡലത്തിലും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ആ മണ്ഡലത്തിലുള്ള ആൾക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമാ താരത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനോട് താല്പര്യമുള്ള ആളാണ് എൻ്റെ സൂപ്പർ ഹീറോ എന്ന് തോന്നുന്ന സമയത്ത് ഇവരുടെ വോട്ട് അവിടേക്ക് കിട്ടും എന്ന രീതിയിലുള്ള ഒരു പെറ്റി സൈക്കോളജിയാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇതേ സൈക്കോളജി ഒന്നുകിൽ സ്വന്തമായിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നു, അതാണ് ഈ ടൊവിനോ തോമസിൻ്റെ കേസിൽ നടന്നത്. നേരെ മറിച്ച് ഇതേ അഡ്വാൻറ്റേജ് മറ്റൊരാൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നൊരു ആരോപണവും ഉന്നയിക്കാം. അതാണ് സുരേഷ് ഗോപിയുടെ വിഷയത്തിൽ നടന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇതിനെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളിവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യൂ, അല്ലാതെ വെറുതെ ഇപ്പോൾ ഈ ലൂർദ് മാതാവിന് കൊടുത്തിരിക്കുന്ന പിന്നെ ഇതിൽ എത്രയാണ് സ്വർണം എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊരട്ടിമുത്തയ്ക്ക് വാഴക്കുല കൊടുത്തിരിക്കുന്ന ആൾക്കാരല്ലേ, നേർച്ചക്കുല കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ എത്ര പഴമുണ്ട് എന്നാരെങ്കിലും എണ്ണി നോക്കുന്നുണ്ടോ? ഇവിടെ ശ്രീകുമാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ശ്രീകുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത് സുരേഷ് ഗോപിയെ ചുറ്റിപ്പറ്റിയാണ് ഈ വിവാദങ്ങളൊക്കെ കൂടുതലായിട്ടും വരുന്നത്. കൂടുതലെന്നല്ല, ഇപ്പോൾ സുനിൽകുമാർ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ മുരളീധരൻ വന്ന സമയത്തുള്ള ഈ വിവാദങ്ങളും ഒക്കെ. പക്ഷെ അതിനപ്പുറം സുരേഷ് ഗോപി തൊട്ടതെല്ലാം വിവാദമാവുകയാണ്. അത് രാഷ്ട്രീയമായിട്ട് സുരേഷ് ഗോപിയെ അവതരിപ്പിക്കുന്നതിൽ ബി ജെ പി പരാജയപ്പെട്ടു, അതാണ് ശ്രീകുമാർ രാഷ്ട്രീയമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനുള്ള മറുപടി അല്ല, അത് ഇതിൽ ഏത് വിഷയമാണ് രാഷ്ട്രീയം എന്നുള്ളതാണ്. ഇതിൽ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒരുപക്ഷെ ന്യായീകരിച്ച് എന്തെങ്കിലും രീതിയിലുള്ള അഭിപ്രായം പറയേണ്ടുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ പോലുമില്ല. സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായിരിക്കുന്ന എല്ലാ വിവാദങ്ങളും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. സുരേഷ് ഗോപി അത് ചെയ്തു, സുരേഷ് ഗോപി ഇത് ചെയ്തു, അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു, അദ്ദേഹം അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാതെ ഇതിലൊന്നും തന്നെ രാഷ്ട്രീയമില്ല. ഇപ്പോൾ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു നയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്താവന അത് വിവാദമാവുകയാണെങ്കിൽ അതിനെ ചർച്ചയാക്കാം. അതല്ലാതെ അദ്ദേഹം ബി ജെ പിയുടേതായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പോൾ സി പി എമ്മിൻ്റെ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ വിമർശിക്കാനായിട്ട് ശ്രമിച്ചു, ശരി, അത് വിവാദമാക്കാം, അത് ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ അതല്ല, ഇവിടെ അദ്ദേഹം പോകുന്നത്, വരുന്നത്, പറയുന്നത്, എടുക്കുന്നത്, തൊടുന്നത് ഇതെല്ലാം തന്നെ വിവാദമാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി അല്ല വരുന്നത്, നേരെ മറിച്ച് മറ്റാർക്കോ ഉള്ള ഒരു ഭയമാണ്.
അതായത് നിങ്ങൾ എന്തിനാണ് ഈ കേരളത്തിൽ 0 സീറ്റ് നിയമസഭയിലുള്ള 0 സീറ്റ് ലോക്സഭയിലുള്ള ഒരു പാർട്ടിയെ ഇത്രത്തോളം ഭയക്കേണ്ടുന്ന സാഹചര്യം എന്താണ്? ഞാൻ ചോദിക്കുന്നത് സുരേഷ് ഗോപി ചെയ്യുന്നത് പോലെയുള്ള എത്രയോ കാര്യങ്ങൾ മറ്റേതെല്ലാം മണ്ഡലത്തിൽ ആൾക്കാർ ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ കുറച്ച് നാൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നതാണ് കൊരട്ടിമുത്തയ്ക്ക് നേർച്ചക്കൊല കൊടുക്കുന്നു. കൊരട്ടിമുത്തയ്ക്ക് നേർച്ചക്കൊല കൊടുക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, അതിൽ രാഷ്ട്രീയക്കാരുണ്ട്, അതിലൊരുപക്ഷെ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട് ചുവരെഴുത്തും പോസ്റ്റർ എഴുത്തും ഒക്കെ നടത്തിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആരെങ്കിലും ഈ കൊല നല്ലതാണോ, ഈ കൊലയ്ക്ക് എത്ര തൂക്കമുണ്ട്, അതിലെത്ര പഴമുണ്ട്, എത്ര നല്ലത്, എത്ര ചീത്ത, ഇതൊക്കെ തന്നെ അക്കൗണ്ടബിലിറ്റി എടുക്കുന്നതിന് കണക്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും കൗൺസിലർ ഇവിടെ പോയിരുന്നോ? അതൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള നടാടയുള്ള കുറേയധികം രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ വ്യക്തിപരമായിട്ടുള്ള വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് നിറികെട്ട രാഷ്ട്രീയമാണ്.